അച്ഛൻ സനുമോഹൻ കുറ്റക്കാരൻ എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ശിക്ഷയിന്മേലുള്ള വാദം ഉച്ചയ്ക്ക് ശേഷം നടക്കും. എല്ലാ വകുപ്പുകളും എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 302, 328, 201 JJ ആക്ടിലെ 75, 77 വകുപ്പുകൾ, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ജഡ്ജി കെ സോമൻ വിധി പറഞ്ഞത്. ആലുവ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയാണ് കെ സോമൻ. അദ്ദേഹമാണ് 11:45 ഇന്ന് കോടതി ചേർന്നപ്പോൾ സനുമോഹൻ വൈഗയുടെ അച്ഛൻ കുറ്റക്കാരനാണ് എന്ന് ശിക്ഷ എന്ന് വിധിച്ചിരിക്കുന്നത്. ശിക്ഷയിന്മേലുള്ള വാദം ഉച്ച കഴിഞ്ഞ് നടക്കും. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പുറത്തുവരുന്ന വിവരം, കേസ് വീണ്ടും പരിഗണിക്കുന്നു, കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്നുള്ളതായിരുന്നു കോടതിയിൽ നിന്നും നേരത്തെ വന്ന വിവരം. പക്ഷേ ഇപ്പോൾ കോടതി വീണ്ടും കേസ് പരിഗണനയ്ക്കായി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടയ്ക്ക് മറ്റൊരു കേസ്, മോൻസന്മാവുങ്കലുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇടയ്ക്ക് കയറി വന്നു. അത് ജനുവരി 1 മാറ്റിയ ശേഷം ഇപ്പോൾ ഈ പുതിയ ഈ കേസ്, ഈ വൈഗ കേസ് വീണ്ടും കോടതി പരിഗണനയ്ക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. മറ്റൊരു കാര്യം, കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി മദ്യം നൽകി തെളിവ് നശിപ്പിച്ചു. JJ ആക്ടിലെ വിവിധ വകുപ്പുകൾ ഇങ്ങനെയാണ് ഈ പ്രതിക്കെതിരെ മറ്റ് ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പ്രതിക്കെതിരെ ഉയർന്നിട്ടുള്ളത്. അതായത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകി തെളിവ് നശിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ കേസ് ഇപ്പോൾ വീണ്ടും കോടതി പരിഗണനയ്ക്ക് എടുത്തിരിക്കുകയാണ്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി ശിക്ഷ കിട്ടാനുള്ള എല്ലാ വകുപ്പുകളും ഇതിൽ തന്നെയുണ്ട്. 302 കൊലപാതകം, അത് തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണമെങ്കിൽ കോടതിക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ അപൂർവങ്ങളിൽ, അപൂർവമായ കേസുകൾക്ക് മാത്രമാണ് പൊതുവെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകുന്നത്, വധശിക്ഷ നൽകുന്നത്. ആ പശ്ചാത്തലത്തിൽ വധശിക്ഷയ്ക്കുള്ള സാധ്യത കാണുന്നില്ല. കോടതി ഇപ്പോൾ വീണ്ടും കേസ് പരിഗണനയ്ക്കെടുത്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. വൈഗ കേസിൽ അച്ഛൻ സനുമോഹൻ കുറ്റക്കാരനെന്ന് പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നു. ശിക്ഷയിന്മേലുള്ള വാദത്തിലേക്കും കോടതി കടന്നിരിക്കുകയാണ്. ഒരു വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വൈഗ കേസിൽ പിതാവ് സനുമോഹൻ കുറ്റക്കാരനാണെന്ന് എറണാകുളത്തെ പ്രത്യേക കോടതി വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കേസിന്റെ നാൾവഴിയിലേക്ക്. മുട്ടാർപ്പുഴയിലെറിഞ്ഞ പിതാവ് കൊലപ്പെടുത്തിയ 11-കാരി വൈഗയെ നമ്മൾ എങ്ങനെ മറക്കും? 2021 മാർച്ച് 21 മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ആ കൊലപാതകം. കോടികളുടെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സനുമോഹൻ എന്ന ക്രൂരപിതാവ് കണ്ടെത്തിയ ഉപായം. 2021 മാർച്ച് 21 രാത്രി 7:30 തൃക്കുന്നപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്ന് മകൾ വൈഗയുമായി സനുമോഹൻ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. 9:30 കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലെത്തി. ഫ്ളാറ്റിൽ വെച്ചാണ് പ്രതി കുട്ടിയെ ബോധരഹിതയാക്കുന്നത്. പിന്നാലെ പുതപ്പിൽ പൊതിഞ്ഞ കാറിൽ കയറ്റി. അതിനുശേഷമാണ് പുഴയിൽ ഉപേക്ഷിച്ച കടന്നു കളഞ്ഞത്. പിറ്റേ ദിവസം, അതായത് മാർച്ച് 22, വൈഗയുടെ മൃതദേഹം ഗ്ലാസ് ഫാക്ടറി പാലത്തിന് സമീപം കണ്ടെത്തി. പ്രതി അതിനോടകം തന്നെ തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് കർണാടകത്തിലേക്കും കടന്നിരുന്നു. ഇയാളുടെ കാറ് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഏപ്രിൽ 18 കാർവാൻ ബീച്ചിൽ നിന്ന് പ്രതിയെ പിടികൂടി. കടബാധ്യതയും സാമ്പത്തിക തട്ടിപ്പ് കേസും, അങ്ങനെയാണ് പൂനെയിൽ നിന്ന് സനുമോഹൻ കുടുംബവുമായി നാട്ടിലേക്ക് തിരിക്കുന്നത്. അമിത മദ്യപാനം, ചൂതാട്ടം, ഈ രണ്ട് കാരണങ്ങളും കടക്കെണിക്ക് വഴിവെച്ചു. കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്ത ദിവസം പോലും സനുമോഹൻ ചൂതാട്ട കേന്ദ്രത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കടക്കെണികളിൽ നിന്ന് ഓടിയൊളിച്ച സുകുമാരക്കുറുപ്പിനെ പോലെ ജീവിക്കുകയായിരുന്നു സനുമോഹന്റെ ലക്ഷ്യം. തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിലായിരുന്നു കൊലപാതകം നടന്നത്. അന്നത്തെ കൊച്ചി DCP ആയിരുന്ന ഐശ്വര്യ ഡോംഗ്രെ, തൃക്കാക്കര ACP കെ ശ്രീകുമാർ, സ്റ്റേഷൻ SHO ആർ ധനപാലൻ തുടങ്ങിയവർക്കായിരുന്നു അന്വേഷണ ചുമതല. 3,400 പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു. 98 സാക്ഷികളും 150 തെളിവുകളും ഉണ്ടായിരുന്നു. സനുമോഹൻ എന്ന ക്രൂരനായ പിതാവിൻ്റെ ചൂതാട്ടവും മദ്യപാനാസക്തിയും സ്വാർത്ഥ താല്പര്യങ്ങളും കാരണം ജീവൻ നഷ്ടമായത് 11-കാരിയായ സ്വന്തം മകൾക്ക്. കേസ് പരിഗണിക്കുന്ന കോടതി പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് അലോഷിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.